അതായത് നമ്മൾ നോമ്പെടുക്കുന്നതോടുകൂടി നമുക്ക് ജനറ്റിക്കലി മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരുപാട് ജനറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, അതനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വളരെ കൂടും. ഇമ്മ്യൂണിറ്റി പവർ കൂടുമ്പോൾ സ്ഥിരമായിട്ട് നോമ്പെടുക്കുക, ഇപ്പോൾ ആഴ്ചയിലൊക്കെ ഒരു ദിവസം സ്ഥിരമായിട്ട് നോമ്പെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അസുഖങ്ങൾ വളരെ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ കാണാൻ സ്ഥിരമായിട്ട് നമസ്കരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് നോമ്പെടുക്കുകയും ചെയ്യുന്ന കുറേ പഴയ ആൾക്കാരുണ്ടാവും, അത്യാവശ്യം അധ്വാനിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഒരു അസുഖം അവരൊന്നും ഡോക്ടറെ അടുത്ത് പോയത് കാണുന്നില്ല. നമ്മുടെ ഇടയിലുണ്ട് അങ്ങനത്തെ ആളുകൾ, അവരൊന്നും ഡോക്ടറെ അടുത്ത് പോയത് നമ്മൾ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പം അതൊരു ബ്ലെസ്സിങ് ആണ് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള. അതുപോലെ നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത് നമുക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നുണ്ടല്ലോ. നമസ്കാരം കാരണം നമുക്ക് വളരെ ആരോഗ്യം പ്രദാനം ചെയ്യുന്നു.